എനിക്ക് ഒരു ഒന്നൊന്നര ചോദ്യം ചോദിക്കാനുണ്ട്. ഇന്ന് ജലീല് വെച്ച കോട്ട്, ഇന്ന് ജലീല് പറഞ്ഞ സംഭാഷണത്തെ പറ്റിയാണ്, ഇതിലെ ജലീലുമാർ ചിരിക്കുന്നു എന്ന് പറഞ്ഞതിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് അനിൽ കോടിത്തോട്ട സാറോടാണ് ചോദ്യം ചോദിക്കാനുള്ളത്. ഈ ജലീലുമാര് ഈ കാണിക്കുന്ന ഇരട്ടത്താപ്പ് മുഖം, അതായത് ഈ നാട്ടിലിരുന്നു കൊണ്ട് ഒരു എം എൽ എ പദവിയിൽ ഇരുന്നു കൊണ്ട് പറയുന്നു ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയെല്ലാം ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും പറയുന്നു, അത് കഴിഞ്ഞിട്ട് കാശ്മീർ, പാകിസ്ഥാനും കാശ്മീരും വരുമ്പോൾ ഇവരിവരുടെ യഥാർത്ഥ മുഖം കാണിക്കുന്നു, അതായത് ഞാൻ ഇസ്ലാമിൻ്റെ കൂടെയാണ്, ഇസ്ലാമിക രാജ്യമായ പാകിസ്ഥാനിയാണ് ഞാൻ, ഇന്ത്യക്ക് അഗേൻസ്റ്റ് ആയിട്ട് ചിന്തിക്കുന്നു. ഇതിന് അഗേൻസ്റ്റ് ആയിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് എന്തുകൊണ്ട് ഒരു സ്റ്റാൻഡ് എടുക്കുന്നില്ല? എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആളെ ജലീലിന്റെ എം എൽ എ പദവി എടുത്തു കളയുക, അത് പൂർണ്ണമായിട്ട് രാജ്യദ്രോഹിയാണെന്ന് പ്രൂവ് ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് രക്ഷ എടുക്കാൻ ഇന്ത്യൻ ഗവൺമെന്റിനോ അതോ സ്റ്റേറ്റ് ഗവൺമെന്റിനോ കഴിയുന്നില്ല? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കൊടിത്തോട്ട സാറിന് ഇതിന് എന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ പറയാം. ജലീൽ എന്ന മനുഷ്യൻ ഇടതുപക്ഷ ഗവൺമെന്റിന് ഒരു ബാധ്യത തന്നെയാണ്. സി പി എം മനസ്സിലാക്കുന്നില്ല, ഈ മനുഷ്യന്റെ തോളിൽ കൈയിട്ടതോടെ സി പി എമ്മിന് സംഭവിക്കുന്ന അപജയം എന്തൊക്കെയാണ്. ഇവരുടെ ചർച്ചയ്ക്ക് വരുന്ന പ്രമുഖരെല്ലാം അവിടെ വന്നിട്ട് തേഞ്ഞൊട്ടിപ്പോവാണ് ജയശങ്കറുടെയൊക്കെ മുമ്പിൽ. ഷിജു ഖാൻ അതിൽ സ്ഥിരം ന്യായീകരിക്കാൻ വരുന്ന ഒരാളാണ്. സുൽഫിക്കർ അലി അദ്ദേഹം മറ്റൊരു പ്രമുഖനാണ്. ഈ വരുന്ന ആളുകളെല്ലാം തന്നെ വിഷമിച്ചു പോവാണ്, കാരണം അവർ പ്രതിരോധത്തിലായി. അത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, ജലീല് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഒക്കെ ആയി, പിന്നെ ന്യൂനപക്ഷ വകുപ്പ് ക്ഷേമ വകുപ്പിന്റെ മന്ത്രിയും ആയിരുന്ന ഒരു കാലമുണ്ട് ഇതിനു മുമ്പുള്ള പിണറായി സർക്കാരിൽ. എന്തായിരുന്നു ഉള്ള ന്യൂനപക്ഷ ക്ഷേമം? സ്വന്തം അധികാരത്തിൽപ്പെട്ട ഇടത്തെല്ലാം മുസ്ലിങ്ങളെ തിരികെ കയറ്റുക. അവസാനം അങ്ങനെ വന്ന് ശ്രീനാരായണ സർവകലാശാല, നോക്കണം, ശ്രീനാരായണ ദർശനങ്ങളെ ആധാരമാക്കിക്കൊണ്ട് സർക്കാർ ആരംഭിച്ച സർവകലാശാലയുടെ തലപ്പത്തും ഒരു മുസ്ലിമിനെ തന്നെ ആക്കി വെച്ചു കോഴിക്കോടുകാരനെ. അത് വെള്ളാപ്പള്ളി പരാതി പറഞ്ഞ് ലാശി പറഞ്ഞു ഇത് ഒരു പ്രത്യേക സാഹചര്യത്തിലാക്കിയതാന്നൊക്കെ പറഞ്ഞ് അവർ പിന്നെ തങ്ങളിൽ അങ്ങ് കോംപ്രമൈസായി. അപ്പോ ഈ ശ്രീനാരായണ ദർശനമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരുത്തനെ പിടിച്ച് ഇവിടെ ആക്കി വെച്ചു. പ്രൈവറ്റ് സെക്രട്ടറിമാരെ ആക്കുന്ന കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഖുറാൻ ഇറക്കുന്ന കാര്യത്തിൽ ഈ മന്ത്രിമാരുടെ ചുമതലയാണോ? ഖുറാൻ ഇവിടെ കൊണ്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ട് അല്ലേ ബൈബിൾ ഇറക്കിക്കൊണ്ട് വരിക? സർക്കാർ ചെലവിൽ ബൈബിൾ ഇറക്കാനാണോ മന്ത്രിയാക്കുന്നത്? തോമസ് ഐസക്ക് ബൈബിൾ ഇറക്കാനുള്ള സ്ഥിതി എന്ത്? നമ്മൾ നിങ്ങളൊന്ന് ആലോചിച്ച്. അല്ലെങ്കിൽ സർക്കാർ ചെലവിൽ ഈ പണിയൊക്കെ ചെയ്യാണോ ചെയ്യട്ടെ? ബൈബിള് കൊണ്ടുവരാനും ഖുറാൻ കൊണ്ടുവരാനും ഭഗവത്ഗീത കൊണ്ടുവരാനും എല്ലാം മന്ത്രിയാക്കിയിരിക്കുന്നത് പൗരന്റെ നികുതി പണം കൊണ്ട് ഒരു മതത്തെ പ്രീണിപ്പിക്കുന്ന ഏർപ്പാടുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു ത്രെറ്റല്ല ജലീലിനെ സംബന്ധിച്ചോളം. കാരണം ജലീൽ എന്ന് പറയുന്ന മനുഷ്യൻ വാചകസരത്തിൽ പിടിച്ചു നിൽക്കുന്ന ഒരാളാണ്. അത് ജലീൽ മാത്രമല്ല, ഈ മുസ്ലിം ലീഗിന്റെ ആളുകളെല്ലാം നല്ല പ്രസംഗരാണ്, കേൾക്കാൻ കൊള്ളാവുന്ന നല്ല പ്രസംഗം. അദ്ദേഹം പഴയ സിമി പ്രവർത്തകനാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ സഹകാരി സഹപ്രവർത്തനായിട്ട് വന്നു. അദ്ദേഹം പിന്നീട് നമ്മുടെ കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ചുകൊണ്ട്, കുറ്റിപ്പുറത്ത് തോൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ജെയിൻ കില്ലറായി മാറുന്നു. അങ്ങനെ ജനശ്രദ്ധ കിട്ടുന്നു. അടുത്ത ഘട്ടം മന്ത്രിയാകുന്നു. മന്ത്രിയായ ഘട്ടത്തിൽ ഈ സർക്കാരിന് ചെയ്യാവുന്ന എല്ലാ ദ്രോഹവും ചെയ്തിട്ട് സ്വപ്നയെ പോലെ ഒരാളെ അവിടെ രംഗത്ത് കൊണ്ടുവരികയും ഒടുക്കം പിണറായിക്കെതിരെ കുടുംബത്തിനെതിരെയൊക്കെ സംസാരിച്ചിട്ടിരിക്കുകയാണ്. ഇനി അതിൻ്റെ ഇടയ്ക്കാണ് ഈ പറയപ്പെട്ട വിധത്തിൽ ഈ കാശ്മീർ സംഭവത്തിൽ പാകിസ്ഥാൻ അനുകൂല നിലപാടെടുക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കിയാൽ അത് ഇവരുടെ പ്രശ്നമല്ല. നിങ്ങൾക്കറിയാം, വേറൊന്നും കൂടി പറയാം, ഇ ടി മുഹമ്മദ് ബഷീർ ഉണ്ടായിരുന്നു, അദ്ദേഹം ഈ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ ചെയ്തൊരു പണി, അദ്ദേഹം വരച്ച മാപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാലത്തെ വിദ്യാഭ്യാസ വകുപ്പിലെ മാപ്പിൽ ഈ പറയപ്പെട്ട സ്ഥലങ്ങളെല്ലാം പാകിസ്ഥാനിൽ അടയാളപ്പെടുത്തി. നോക്കണം, അത് വലിയ വിവാദമായതാണ്, പക്ഷെ സോഷ്യൽ മീഡിയ ഇതുപോലെ ഇല്ല, ഇങ്ങനെയൊന്നും ഇല്ലാത്തൊരു കാലമാണ്. അപ്പോൾ ഇ ടി മുഹമ്മദ് ബഷീർ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇന്ത്യയുടെ ഭാഗം പാകിസ്ഥാന്റെ മാപ്പിൽ വരച്ചു വെച്ചു. അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഈ മാപ്പ് ഉണ്ടായിരുന്നുള്ളതാണ്, അത് പ്രശ്നമായപ്പോൾ എടുത്ത് മാറ്റി. നോക്കണം, ഇനി അബ്ദുൾ റബ്ബ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഭരിച്ചല്ലോ, അങ്ങനെ എന്താ ചെയ്തേ? പച്ച നിറമുള്ള കപ്പ്, പച്ച നിറമുള്ള സാരി ഒടുക്കം അങ്ങനെ സ്വീകരിച്ച് ശരിയായില്ല എന്ന് പറഞ്ഞ് ക്യാൻസർ രോഗിയായ ഒരു ടീച്ചറെ നമ്മുടെ തിരുവനന്തപുരത്തിലെ കോട്ടൺ ഹില്ലിലെ പ്രിൻസിപ്പളിനെ സ്ഥലം മാറ്റി കളഞ്ഞു. മനസ്സിലാക്കണം, ഭർത്താവിൻ രോഗിയാണ്, ദൂരങ്ങളിലേക്ക് പായച്ചു കളഞ്ഞു. നോക്കണം, ഇത്തരത്തിലുള്ള പ്രതികാര നടപടികളാണെന്ന് ചെയ്തത്. ഇപ്പൊ ഇവർക്കിടെ കയ്യിൽ അധികാരം കിട്ടിയാൽ ഇതൊക്കെ ചെയ്യുള്ളൂ. ഉള്ളിന്റെ ഉള്ളിൽ ഇവരെന്നും സൂക്ഷിക്കുന്ന ഒരു ഇസ്ലാമിക രാജ്യ താല്പര്യമുണ്ട്. ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി തന്നെ എന്തോ പാകിസ്ഥാൻ ഉണ്ടാക്കിയപ്പോ അതിന് പ്രമേയം പാസാക്കിയ പാർട്ടിയാണ്. അതുകൊണ്ട് ഇത് കേരളം വിട്ട പലയിടത്തും ഇല്ല, മനസ്സിലാക്കിക്കോണം. അപ്പോ ഇവർക്ക് ലൈഫ് കൊടുത്തതാരാണ്? അത് ഇ എം എസ് ആണ് ലൈഫ് കൊടുക്കുന്നത്. ചത്ത കുതിര എന്നാണ് നെഹ്റു വിളിച്ചത് ഈ സാധനത്തെ. ഇപ്പൊ പിന്നെ അത് ജി എം എസ് കൂടെ കൊണ്ടു നടന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ കോൺഗ്രസ്സുകാരെ ചുമതലേറി പോകുന്നു. അതിൽ നിന്ന് വിഭിന്നമായിട്ടൊരു ഗ്രൂപ്പായി
ഒറ്റപ്പെട്ട ചില ആളുകൾ ബി ടി എ റഹീം ഇവരെല്ലാം വന്നു. നമ്മൾ അടുത്ത കാലത്ത് ഒരു കാഴ്ച കണ്ടു, ശ്രീറാം വെങ്കട്ടരാമന്റെ ഒരു വിഷയം കണ്ടു. ഞാൻ ശ്രീറാം വെങ്കട്ടരാമനെതിരെ പല പോസ്റ്റ് ഇട്ട ഒരാളാണ്. അങ്ങനെ ഒരു മനുഷ്യനെ കൊന്നത് ഇടിച്ചു കൊന്നിട്ട് കാമുകയായിട്ട് പോയി വെള്ളവടിയും കഴിഞ്ഞ് മസ്കറ്റ് ഹോട്ടലിന്റെ മുമ്പിൽ കൂടെ വെള്ളമടിച്ചിച്ച് കാറ് ഓടിച്ചു പോയി ഒരു മനുഷ്യനെ കൊന്നു. അത് കൊന്നത് കുറ്റം തന്നെയാണ്, കൊലക്കറ്റം ചുമത്തി ആളിനകത്ത് കൊണ്ടുവരണം. അയാളെ ഡയാലിസിസ് ചെയ്ത് എങ്ങനെയോ ബ്ലഡെല്ലാം മാറ്റിയിട്ട് 9 മണിക്കൂർ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ബ്ലഡ് പരിശോധിച്ചിട്ട് കുടിയനാണോ അല്ലയോ എന്നറിയാൻ വേണ്ടി നടത്തിയ ചെക്കിങ് ഇതെല്ലാം പോലീസും എല്ലാം ഒത്തുകളിച്ചു. തീർച്ചയായിട്ടും വേള ശിക്ഷിക്കണം, മനസ്സിലായോ? അദ്ദേഹത്തെ കളക്ടറാക്കാൻ പോയിട്ട് ഈ അദ്ദേഹത്തിനെതിരെ കർശന നടപടി എടുക്കണം. പക്ഷെ നിങ്ങൾ കണ്ടോ ഇവിടെ ആരാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കലാപകലുഷിതമായ വിധത്തിൽ പ്രശ്നം ഉണ്ടാക്കിയത്? നിമിഷങ്ങൾക്കുള്ളിൽ മാറ്റിയത് എന്തുകൊണ്ടാ? മറ്റാരെങ്കിലും പ്രക്ഷോഭം നടത്തിയാൽ പിണറായി ഇത് വഴങ്ങുമോ? വഴങ്ങുമോ നിങ്ങൾ പറ. പിന്നെന്താ സംഭവിച്ചേ? അവരുടെ കൂടെ നിൽക്കുന്ന ഈ INL അടക്കമുള്ള പാർട്ടികൾ, മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ കർശന സമരമായിട്ട് രംഗത്തിറങ്ങി. മാറ്റിയേ പറ്റൂ. അപ്പം മതമാണ് അവിടെ പ്രശ്നം, മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞല്ലോ വെങ്കിട്ടരാമനെ മാറ്റണമെന്ന കാര്യത്തിൽ തിരക്കില്ല. പക്ഷെ വെങ്കിട്ടരാമനെ പോലെ തെറ്റ് ചെയ്ത ഒരു മനുഷ്യൻ ആണ് ജലീൽ. അങ്ങേർക്കെതിരെ ഒരു നടപടി എടുക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഒന്നും എന്നുള്ളതല്ല, ഇത് ഒരു അധികാര സ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹം നമ്മുടെ ഭരണ സംവിധാനങ്ങളെ മുഴുവൻ ദുരുപയോഗം ചെയ്തു. നമ്മൾ കണ്ട സെക്രട്ടേറിയറ്റിന്റെ തീപിടുത്തം കഴിഞ്ഞിടയ്ക്ക്, കഴിഞ്ഞ ഇതിലെ പ്രധാനപ്പെട്ട തെളിവുകളെല്ലാം കത്തിപ്പോയി. എങ്ങനെയാ കത്തിയെന്നൊക്കെ നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ലാസ്റ്റ് വന്നിരിക്കുകയാണ് ആ മറ്റേ ആസാദി കാശ്മീരും ഒക്കെ പറഞ്ഞ അദ്ദേഹം രംഗത്ത് വന്നിരിക്കുക. അതിൽ പറയാ ഡബിൾ ഇൻവേർട്ടർ കോമയുടെ അർത്ഥം അറിയാത്തത് കൊണ്ടാണ് നമ്മളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിവിടെ ഉത്തരം വന്നു കഴിഞ്ഞു. ലീസിസ്റ്റ് പറഞ്ഞു ഉത്തരം. നിങ്ങൾ എന്താ മനസ്സിലാക്കിയേ? അതിനപ്പുറത്ത് എന്താ പറഞ്ഞേ? ഇന്ത്യ ഒക്കുപ്പൈഡ് കാശ്മീർ എന്നോ? ഇന്ത്യ ഒക്കുപ്പൈഡ് കാശ്മീർ എന്നൊരു കാര്യമില്ല സുഹൃത്തെ. ഇന്ത്യ ഒക്കുപ്പ് ചെയ്തിട്ടില്ല. ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് ജമ്മു ആൻഡ് കാശ്മീർ. സ്വാതന്ത്ര്യം കിട്ടിയ ഘട്ടത്തിൽ ഇന്ത്യയുടെ ഭാഗമാകാൻ അവർ ആഗ്രഹിച്ച് നിന്ന ആളുകൾ തന്നെയാണ്. അവരെ തന്ത്രപൂർവ്വം അവിടെ തീവ്രവാദ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി ഇന്ത്യക്ക് അവകാശപ്പെട്ട ലാൻഡെല്ലാം സ്വന്തമാക്കി അത് കൈവശം വെച്ചുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലാക്കണം. ഐക്യരാഷ്ട്രസഭയുടെ പരാമർശങ്ങളിൽ പോലും കിടക്കുന്നത് പാക് അധിനിവേശ കാശ്മീരും തന്നെയാണ്, അത് ഇന്ത്യൻ അധിനിവേശ കാശ്മീർ എന്നില്ല. അങ്ങനെ ലോകത്തൊരു രാഷ്ട്രവും അങ്ങനെ പറയുന്ന രാജ്യങ്ങളുണ്ട്. ഈ പാകിസ്ഥാന്റെ സഹായക രാജ്യങ്ങളുണ്ട്, ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്. അവരുടെ വായിൽ നിന്ന് വരേണ്ടതാണ് ജലീലിന്റെ വായിൽ നിന്ന് വന്നേ. ഇത് പ്രക്ഷോഭം ശക്തിപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്ക്, ചർച്ചയായി കഴിഞ്ഞപ്പോഴേക്ക് ഇടതുപക്ഷം അപകടം മണത്തു. കോടിയേരി ബാലകൃഷ്ണൻ ഒരു പത്രസമ്മേളനത്തിൽ വന്നിട്ട് കണ്ടില്ല, ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്നിപ്പോ പോസ്റ്റ് പുള്ളി മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ് മാറ്റിയ വാർത്ത ഞാൻ കണ്ടിട്ടായിരുന്നു. പോസ്റ്റ് മാറ്റിയത് വ്യാപകമായ എതിർപ്പ് ഉയർന്നു. പക്ഷെ അപ്പോഴേക്ക് കാര്യങ്ങൾ കൈവിട്ട് പോയി. ഡൽഹിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്, പരാതി പോയിട്ടുണ്ട്, കേസെടുത്തിട്ടുമുണ്ട്. കേരള പോലീസ് ജലീലിനെതിരെ കേസെടുക്കുമോ? ഒരിക്കലും സാധിക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല. കാരണം പോലീസ് നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമേ അല്ല കേരളത്തിലെന്ന് ആദ്യം മനസ്സിലാക്കണം. വിശേഷിച്ച് അപ്പുറത്ത് വരുന്ന പ്രതി ഒരു മുസ്ലിമാണെങ്കിൽ അവരോട് പക്ഷപാതപരമായിട്ട് അനുകൂല നടപടി എടുക്കുന്നേ. ഇനി ഞാൻ ഒന്നുകൂടെ ചോദിച്ചു നിർത്താം. ഇവിടെ നമ്മൾ ഈ എന്താ പറയുക, ശ്രീറാം വെങ്കട്ടരാമന്റെ വിഷയം വന്നു. വിഷയം വരുമ്പോൾ തെരുവിലിറങ്ങിയ ആളുകൾക്ക് മനുഷ്യത്വത്തിന്റെ പേരിലാ ഇറങ്ങിയതെങ്കിൽ അത് അപ്പുറത്ത് ഒരു മുസ്ലിമാണ് വധിക്കപ്പെട്ടത് എന്നതുകൊണ്ട് മാത്രമായി ഇവർ ഈ പ്രശ്നം ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ സമരത്തിന്റെ ഇവരുടെ കൂടെയല്ല, ഇവരുടെ കൂടെ സമരം ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇവരുടെ ഭാഗമായി നിന്നുകൊണ്ട് ഈ വാദത്തിന് ഒപ്പം നിന്നുകൊണ്ട് സമരം ചെയ്യണമെന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെങ്കിൽ ഇനിയൊന്ന് കേട്ടോളൂ, മധു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ കൊലയ്ക്കപ്പെട്ടു. അത് അദ്ദേഹം 250 ഗ്രാം തേയിലയും 1/2 കിലോ മുളക് പൊടിയും 1 കവർ ആട്ടയും മോഷ്ടിച്ചതിന്റെ പേരില് കൊന്നു. അദ്ദേഹത്തെ കൊന്നിട്ട് 32 സാക്ഷികളിൽ പലരും കൂറുമാറി. ഇതാരാ പ്രതി എന്നറിയണ്ടേ? അടുത്തുള്ളൊരു കടയിലെ മുസ്ലിമാണ്. അത് അവിടുത്തെ ഇത് ക്യാമറയെ എന്താണ് പറയുക, അതിൽ ദൃശ്യങ്ങളുണ്ട്. ഞാൻ കൃത്യം പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ സ്ഥലത്തായിരുന്നു, മനസ്സിലായിക്കൊള്ളണം. കഴിഞ്ഞ ആഴ്ച ഈ സ്ഥലത്തായിരുന്നു, ഈ മുക്കാലി എന്നൊരു സ്ഥലത്ത്, അട്ടപ്പാടിക്കപ്പുറത്ത്. ഇവിടെ നിരന്തരം പോകുന്ന ആളാണ് ഞാൻ. ഈ പ്രതി മുസ്ലിങ്ങളാണ് ഈ ദാരുണമായി കൊന്നത്. ഇത് വന്നപ്പോഴേക്ക് ഇതാ പണം കൊടുക്കുന്നു, ആളുകൾ കൂടുന്നു, കൂറുമാറ്റുന്നു. എത്ര മുസ്ലിം സംഘടനകൾ തെരുവിലിറങ്ങി, ഈ മധുവിന് വേണ്ടി തെരുവിലിറങ്ങി, ഏതെങ്കിലും സംഘം എത്ര DYF-ക്കാരൻ തെരുവിലിറങ്ങി പറ, നിങ്ങൾ കണ്ടോവല്ലോ? ഇല്ലല്ലോ. അപ്പൊ ഇവിടെ കാണുന്ന കാര്യം, അപ്പുറത്ത് കുറ്റവാളികൾ മുസ്ലിങ്ങളാണെങ്കിൽ അവരെ രക്ഷപ്പെടുത്താൻ ഇടതുപക്ഷം പ്രതിജ്ഞാബദ്ധമാണ്, ഐക്യമുന്നണിയും പ്രതിജ്ഞാബദ്ധമാണ്. ഉമ്മൻചാണ്ടി ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഹമാസ് ഒരു പെൺകുട്ടിയെ ഇസ്രയേലിൽ കൊന്നു. നോക്കണം, ഹമാസിന്റെ മിസൈൽ ആക്രമണത്തിൽ ഒരു പെണ്ണ് മരിച്ചിട്ട് ബോഡി കേരളത്തിൽ കൊണ്ടുവരികയാണ്. അവിടുത്തെ അംബാസഡർ ഇടപെട്ട് ബോഡി കേരളത്തിൽ ഇടുക്കി ജില്ലയെ കൊണ്ടുകൊടുക്കുകയാണ്. അന്ന് ഈ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, തീവ്രവാദി എന്ന് വിളിച്ച പോസ്റ്റ് എടുത്ത് മാറ്റിയിട്ട്
ഇതാര് കൊന്നൊന്നുമില്ല, ഇവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നൊക്കെയായി. ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെ തീവ്രവാദി എന്ന് വിളിക്കാൻ എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് പറ്റുന്നില്ല, എന്തുകൊണ്ട് പിണറായിക്ക് പറ്റുന്നില്ല? അതിന്റെ കാരണം ഹമാസ് ഇവിടെയുണ്ട് മുസ്ലിം ലീഗായിട്ട്, ഹമാസ് ഇവിടെയുണ്ട് പി ഡി പി ആയിട്ട്, ഹമാസ് ഇവിടെയുണ്ട് ഐ എൻ എൽ ആയിട്ട്. അപ്പൊ ഐ എൻ എൽ എന്ന് പറഞ്ഞാലും പി ഡി പി എന്ന് പറഞ്ഞാലും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാലും ഇതെല്ലാം ഒന്ന് തന്നെയാണ്, ഒറ്റക്കാരിയാണ്. അപ്പോൾ ഈ ജലീൽ എന്നല്ല, ഇത്തരം ക്രിമിനലുകൾ ഏത് രൂപത്തിൽ ഇടപെട്ടാലും പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും വരാൻ പോകുന്നില്ല എന്നതിന്റെ തെളിവാണ് മധുവിന്റെ കൊല. മധു എന്ന ആദിവാസി യുവാവിനെ 250 ഗ്രാം തേയില മോഷ്ടിച്ചതിന്റെ പേരില്, 2 കവർ ആട്ട മോഷ്ടിച്ചതിന്റെ പേരില്, 1/2 കിലോ 250 ഗ്രാം പിന്നെ കറി പൗഡർ മോഷ്ടിച്ചതിന്റെ പേരില് ദാരുണമായി കൊല ചെയ്തു. കൊല ചെയ്തവന് വേണ്ടിയിട്ട് പ്രതികളെ കോടികൾ ലക്ഷങ്ങൾ കൊടുത്ത് കൂറുമാറ്റി. നോക്കണം, ആ നാട്ടിൽ നമ്മൾ ജീവിക്കുന്നത്, അവിടെയാണ് ശ്രീറാം വെങ്കട്ടരാമനെതിരെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കൊന്നതിന്റെ പേരില് അദ്ദേഹത്തിനെതിരെ സമരം വരുന്നത്. അപ്പൊ ഈ ഇദ്ദേഹം കൊന്നൊടുക്കിയ സിറാജിന്റെ പത്രപ്രവർത്തകൻ ബഷീറിനും ഈ പറയപ്പെട്ട മധുവിനും പ്രാണന്റെ വില ഒന്നല്ലേ? ഇടിച്ചു കൊല്ലിയാണ് ഭീകരമായിട്ട്, മനസ്സിലാക്കിക്കൊള്ളണം, പ്രാണന്റെ വില ഒന്നാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു DYFAക്കാരനെ ശബ്ദിച്ച് കണ്ടില്ല, ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ തെരുവിൽ കണ്ടില്ല, കണ്ടത് മുഴുവൻ ശ്രീറാം വെങ്കട്ടരാമനെ മാറ്റാൻ വേണ്ടിയായിരുന്നു. അപ്പൊ ഇതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പൊ ജലീൽ നടത്തിയ ഈ പരാമർശത്തോട് സർക്കാർ കാട്ടുന്ന നിസ്സംഗത. അല്ലാതെ കേസൊന്നും ഇക്കാര്യത്തിൽ വരാൻ പോകുന്നില്ല, വിശേഷിച്ച് കേരള സർക്കാർ. പക്ഷെ നാഷണൽ ഗവൺമെന്റ് ഡൽഹി കേന്ദ്രീകരിച്ച് ഇപ്പൊ ഇതിനെപ്പറ്റി കേസെടുത്തിട്ടുണ്ടെന്നാണ് വാർത്ത വരുന്നത്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. സാറേ, ഒരു ചോദ്യം കൂടി ഉണ്ട് സുജോബ്രദർ. ഞാൻ ചോദിക്കട്ടെ, ഈ ഈ ജലീലിനെ എന്തുകൊണ്ട് നമുക്ക് തുറങ്കിൽ അടച്ചുകൂടാ? എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, ആള് പറഞ്ഞ ആസാദി കാശ്മീർ എന്ന് പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷേ ഇന്ത്യൻ ഓക്യുപൈഡ് കാശ്മീർ എന്ന് പറയാൻ ആൾക്ക് എന്താ അവകാശം? ആൾ ഇന്ത്യക്കാരനായിട്ട് ഇരുന്നു കൊണ്ട് ചെയ്തത് പൂർണ്ണമായിട്ടൊരു രാജ്യദ്രോഹ കുറ്റമാണ്. ഇതേപോലുള്ള ചെറ്റകളെ പിടിച്ച് ജയിലിൽ അടയ്ക്കണം എന്ന് തന്നെയാണ് ഭൂരിഭാഗം ഇന്ത്യൻസിന്റെയും ആഗ്രഹം. അതിനെപ്പറ്റി എനിക്ക് കൊടുത്തോട്ട് സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? പറയും. തീർച്ചയായിട്ടും ഇത് രാജ്യദ്രോഹ കുറ്റമാണ് സാറേ. ഞാൻ പറഞ്ഞല്ലോ, ഒരു മുസൽമാൻ ഒരിക്കലും പാകിസ്ഥാനെതിരെ, ഒരു യഥാർത്ഥ മുസ്ലിമിനെ കേട്ടോ, അതായത് യഥാർത്ഥ മതം പഠിച്ച ഒരു മുസ്ലിമിന് ഒരിക്കലും പാകിസ്ഥാനെതിരെ നിൽക്കാൻ സാധിക്കില്ല. കാരണം മുസ്ലിമിന്റെ തെറ്റിനെ മറക്കണം എന്ന് ഹദീസ് കൃത്യമുണ്ട്. മുസ്ലിമിന്റെ തെറ്റിനെ മറ്റൊരു മുസ്ലിം മറച്ചു വെക്കണം. 2, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നാൽ യഥാർത്ഥ മുസ്ലിമാണെങ്കിൽ അവന്റെ മനസ്സ് പാകിസ്ഥാനിലായിരിക്കും. ഖുറാൻ പഠിച്ചവന്റെ, ഹദീസ് പഠിച്ചവന്റെ മനസ്സ് പാകിസ്ഥാൻ അനുകൂലമായിരിക്കും. കാരണം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ വധിക്കരുത്, സ്വർഗം പോവും. നോക്കണം, ഒരു പടയാളി, ഇന്ത്യക്കാരനായൊരു പടയാളിക്ക് അവൻ മുസ്ലിമാണെങ്കിൽ ഒന്നിൽ അവൻ ഇസ്ലാം ഉപേക്ഷിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഖുറാനാ പഠിക്കുന്നതെങ്കിൽ അപ്പുറത്തിരിക്കുന്ന മുസ്ലിമിനെ കൊല്ലാൻ പറ്റില്ല, ഒരു കാരണവശാലും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇസ്ലാമിക രാജ്യമായ പാകിസ്ഥാൻ ഉണ്ടാക്കിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അപ്പോൾ ആ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന ആളാണ് നമ്മളുടെ കെ ടി ജലീൽ. ഇനി കെ ടി ജലീലിൻ്റെ മറ്റൊരു ചരിത്രമുണ്ട്. അതെന്തെന്ന, അയാൾ പഴയ സിമി പ്രവർത്തകനാണ്. ഒരു സ്വതന്ത്ര ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടി വാദിക്കുന്ന ജമാഅത്തെ, മഹ്ദൂദിയുടെ ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിക്ക് വൻ സ്വീകാര്യതയുള്ള സ്ഥലമല്ലേ പാകിസ്ഥാൻ? വമ്പിച്ച സ്വാധീനമുള്ള സ്ഥലമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടുത്തെ ഒരു മനുഷ്യന് എടുക്കാവുന്ന ഒരു സ്വാഭാവിക തീരുമാനമാണ് ജലീൽ ഇന്ന് പറഞ്ഞത്. അസ്വാഭാവികതയില്ല. ഇനി ഇന്ത്യയിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ് താങ്കൾ പറഞ്ഞതെങ്കിൽ, തീർച്ചയായിട്ടും ഈ രാജ്യം രാജ്യദ്രോഹ കുറ്റം എടുത്തേ പറ്റുള്ളൂ. കാരണം എന്താ, ഇന്ത്യൻ ഒക്കുപ്പൈഡ് കാശ്മീർ എന്നൊരു പ്രയോഗം ജലീൽ പറയാൻ പാടില്ലായിരുന്നു. അത് നിയമവിരുദ്ധമാണ്. ഇന്ത്യ ഒരു രാജ്യം അധീനപ്പെടുത്തി വെച്ചിട്ടില്ല. ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് ജമ്മു ആൻഡ് കാശ്മീർ. നമുക്കറിയാം, ഈ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ട് ഇന്ത്യക്കെതിരെ സമരം ചെയ്ത ഒരു രാജ്യമാണ് കേരളം. മനസ്സിലായിക്കോണം, ഇന്ത്യക്കെതിരെ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകുന്നില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്ത ആളാണ് സർ സി പി. ആ സർ സി പിയുടെ അദ്ദേഹം ആഗ്രഹിച്ചത് അമേരിക്ക പോലെ കേരളം ഭരിക്കണമെന്നാണ്. ഒരു പ്രസിഡന്റ് അദ്ദേഹം അതിന്റെ ഭാഗമാകണം, ഇന്ത്യൻ യൂണിയനിൽ നിന്ന് മാറി നിന്നു. മാറി നിൽക്കുമ്പോൾ അതിനെതിരെ സർ സി പിക്കെതിരെ ഇവിടെ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. സർ സി പിക്കെതിരെ കലാപം പൊട്ടിപ്പുറപ്പെട്ട് സർ സി പി വഴങ്ങുന്നില്ല. ഒരു തരത്തിലും വഴങ്ങാതെ വന്ന കമ്മിറ്റിയിൽ വെച്ച് മണി എന്ന് പേരായിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം ആരോ പറഞ്ഞോടെ ഈ സർ സി പി എന്ന് പറഞ്ഞവനെ അങ്ങ് വെട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ എന്ന് പറഞ്ഞു. വരും വഴിക്ക് ഈ തേങ്ങ വെട്ടുന്ന വലിയ കൊടുവാളിന് സർ സി പിക്കിട്ട് വെട്ടി. വെട്ടിയിട്ട് സർ സി പിയുടെ മൂക്കാണ് പോയത്, തല പോയില്ല, തലക്കിട്ട് വെട്ടിയതാണ്. ആ വെട്ടി ചരിത്രത്തിൽ ഇടം പിടിച്ചു. ഈ മണി ഭയങ്കര ഹീറോ ആയി പിൽക്കാലത്ത്. അതിനു മുമ്പ് ആരെയും ഉപദ്രവിച്ചിട്ടില്ലാത്തൊരു മനുഷ്യനാണ് സർ സി പി. അതോടെ നയം മാറ്റി. അങ്ങനെയാണ് നമ്മുടെ തിരുതാംകൂർ ഇന്ത്യയുടെ ഭാഗമായിട്ട് വരുന്നത്.
അപ്പൊ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ഇന്ത്യ കേരളം കണ്ടിട്ട് പറയാണ് ഇന്ത്യൻ അധിനിവേശ കേരളം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നാട്ടുരാജ്യങ്ങളായിരുന്നു പണ്ട്. പക്ഷെ 47 ശേഷം നമ്മളെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു യൂണിഫോമിറ്റി ഉള്ള ഒരു രാജ്യത്തിന്റെ ഭാഗമായി നമ്മൾ നിൽക്കുകയാണ്. അപ്പൊ കാശ്മീരിന് പ്രത്യേക പദവിയും പരിഗണനയൊക്കെ കൊടുത്തിരുന്നു, അടുത്ത കാലത്ത് അതിൽ എടുത്ത് കളഞ്ഞു. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇനി കാശ്മീരിനെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇന്ത്യയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ലയിപ്പിച്ചു. തീർച്ചയായിട്ടും അത് നമ്മുടെ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ഏറ്റത് ഏറ്റവും ശ്രേഷ്ഠകരമായ തീരുമാനം തന്നെയാണ്. അല്ലെങ്കിൽ കൊള്ളയും കൊലപാതകങ്ങളും അധോലോകവുമായിട്ട് പെരുകുന്ന സ്ഥലമായിട്ട് കാശ്മീർ മാറുമായിരുന്നു. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോളട്ടെ, ഈ കാശ്മീരിന് പ്രത്യേക പരിഗണന എന്ന് പറയുന്നത് കേട്ടാലോർക്കും അതെന്തോ അത്യാവശ്യത്തിന് വേണ്ടി കൊടുത്ത അന്ന് ചെയ്തു വെച്ച അവസ്ഥയാണ്. അവർ ഇന്ത്യൻ യൂണിയൻ ലയിച്ചു കഴിഞ്ഞപ്പോഴേക്ക് സംഭവിച്ചുകൊണ്ടിരുന്നത് എന്താണ്? വളരെ ഉദാരമായിട്ട് അവിടെയുള്ള ജനതയ്ക്ക് ടാക്സ് കുറച്ചു കൊടുക്കുന്നു, അവിടെയുള്ളവർക്ക് മറ്റൊന്നും കിട്ടാത്ത ഒട്ടേറെ സൗജന്യങ്ങൾ കൊടുക്കുന്നു, അവർക്ക് ഇന്ത്യയിൽ എവിടെയും സ്ഥാപനങ്ങൾ ആരംഭിക്കാം, പക്ഷെ മറ്റ് ഇന്ത്യക്കാർക്ക് അങ്ങോട്ട് പ്രവേശിക്കുന്ന അനുമതി വേണം. അതുകൊണ്ടാണ് പണ്ട് കാലത്തെ നമ്മൾ ഈ ചിട്ടി കമ്പനികളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് കാണും, ജമ്മു ആൻഡ് കാശ്മീർ അവിടെയാണ് അതിൻ്റെ ഹെഡ്ക്വാർട്ടർ. അവിടെ ഇരുന്നു കൊണ്ട് അവർ ലോകത്ത് മൊത്തം ചിട്ടി നടത്തുക. പക്ഷെ നമുക്ക് ജമ്മു കാശ്മീരിൽ പോയി ചിട്ടി നടത്താൻ ഒക്കത്തില്ല. അപ്പോൾ ജമ്മു കാശ്മീരിൽ രജിസ്റ്റർ ചെയ്ത ഒരു സ്ഥാപനത്തിന് കേരളത്തിൽ വരെ ബ്രാഞ്ച് ഇടാം. അതുകൊണ്ട് ഇവിടുത്തെ ചില മാന്യന്മാരെന്ന് ചോദിച്ചാൽ ജമ്മു കാശ്മീരി ഹെഡ്ക്വാർട്ടേഴ്സ് കാണിച്ചു, കാണിച്ചിട്ട് പരിപാടിയല്ല ഇവിടെ തന്നെ നടക്കുന്നത്, അവിടെ പോയി പിടിക്കാനും നോക്കത്തില്ല. ഇങ്ങനത്തെ രീതിയിലൊന്നും ഇപ്പം ലക്ഷദ്വീപ് ഇങ്ങനെ കുറേ സുഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഇതുപോലത്തെ ചില പരിഗണനകൾ അനുഭവിക്കുന്നുണ്ട്. ഇതെന്താണ് സുഹൃത്തെ, ഈ മുസ്ലിം ഉള്ള സ്ഥലത്ത് മാത്രം അവർക്ക് മറ്റേ ഇല്ലാത്തൊരു പരിഗണന കൊടുക്കണമെന്ന പ്രതിജ്ഞാബദ്ധത ഭരണകൂടത്തിനുണ്ടാകുന്ന എന്തുകൊണ്ടാ? മറ്റാർക്കും ഈ സൗണ്ട് ഹോൺ ഉപയോഗിക്കാൻ അനുവാദമില്ല, ഇവർക്ക് ബാങ്ക് വിളിക്കാൻ അനുവാദമുണ്ട്. സാധാരണഗതിയിൽ 10 മണിക്ക് മുമ്പ് എല്ലായിടത്തും മൈക്ക് ഓഫ് ചെയ്യണം, പക്ഷെ മുസ്ലിങ്ങൾക്ക് 12 മണിക്ക് ഇവിടെ മതപ്രഭാഷണം നടത്താം. ഇതെന്ത്, ഇവർക്ക് മാത്രം നികുതി അടയ്ക്കുന്ന മറ്റുള്ളവർക്ക് ഇല്ലാത്ത പരിഗണന ഇവർക്ക് എന്താണ്? അത് ഇടത് വലത് സർക്കാരുകൾ ഇവിടെ കൊടുത്തു. കോൺഗ്രസ് സർക്കാർ ഇന്ത്യ ഭരിക്കുമ്പം നെഹ്റുവിന്റെ കാലം മുതൽ ഇങ്ങോട്ട് വല്ലാത്ത പരിഗണനകൾ കൊടുത്തു. അപ്പോൾ ഇതെല്ലാം കിട്ടിയിട്ട് ഇന്ത്യയെ ദ്രോഹിക്കുക, അപ്പൊ ദ്രോഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ജലീൽ എടുത്തിട്ടുള്ള ഈ നടപടി. ജലീലിന്റെ ഈ വാക്കുകൾ അത് തികച്ചും ഇന്ത്യ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. അത് കോർട്ടിലേക്ക് എത്തി വാദം വരുന്ന ഘട്ടത്തിൽ സമർത്ഥനായ ഒരു അഭിഭാഷകനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജലീൽ അകത്ത് പോകത്തക്ക കുറ്റം തന്നെയാണ്. കാരണം ഇത് കേവലമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റല്ല, അത് ഉള്ളിൽ കിടക്കുന്ന ഉറഞ്ഞുകൂടി കിടക്കുന്ന പാകിസ്ഥാനി വിധേയത്വമാണ് ജലീലിലൂടെ പുറത്തു വന്നത്. അത് പറയാതിരിക്കാൻ തരയില്ല. പിന്നെ ഇതിന്റെ ശിക്ഷണ നടപടിയും കാര്യങ്ങളും ഒക്കെ എത്ര നാൾക്കുള്ളിൽ ഉണ്ടാകുമെന്നൊന്നും നമുക്ക് പറയാനായിട്ടാവില്ല. കാരണം ഇത് ഇന്ത്യയുടെ ജുഡീഷ്യറിയുടെ മെല്ലെപ്പോക്ക് നയം നമുക്കറിയാമല്ലോ. കോടിക്കണക്കിന് ഏതാണ്ട് 4 കോടി കേസ് കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ് ഇന്ത്യയുടെ ജുഡീഷ്യറി എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് എത്ര പെട്ടെന്ന് ആക്ഷൻ വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ്. ഇവരെ കേവലം ഒരു വാക്കിന്റെ പേരിലല്ല, ഇവരൊക്കെ റെയ്ഡ് ചെയ്ത് പിടിക്കണം. എന്തെല്ലാം പരിപാടികൾക്ക് ഇവരുടെ വീടുകൾ ഉപയോഗിക്കുന്നു, ഇവരുടെ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നൊക്കെ പഠിക്കണം. ഗവൺമെന്റ് ഇവരെ നോട്ടിക്കണം. കാരണം കൂറ് പാകിസ്ഥാനിലേക്കാണെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല.